അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീടങ്ങ് വാടകയ്ക്ക് കൊടുത്തൂടെ പ്രകാശ? അത് നല്ല ഐഡിയ ആണല്ലോ. ഞാനും അതിനെ പറ്റി ആലോചിക്കായിരുന്നു. വെറുതെ അടച്ചുപൂട്ടി കിടക്കയല്ലേ. എന്താമ്മേ, കോടികൾ ആസ്തിയുള്ള ഒരു കമ്പനിയുടെ MD ആണ് നമ്മുടെ മകനിപ്പോ. ജാതകത്തിൽ പറഞ്ഞത് എത്ര കറക്റ്റാണ്. ചക്രവർത്തി യോഗമുള്ളവൻ ചക്രവർത്തിയെ പോലെ ഭരിക്കും, എല്ലാവരുടെയും തലപ്പത്തിരിക്കും. ആ വയസ്സാം കാലത്ത് അതൊക്കെ കണ്ടും കേട്ടും മരിക്കാം. Yes. എന്താ സർ? ദേ ഇത് കണ്ടോ, ഇതിൽ കുറച്ച് സംഖ്യകളുണ്ട്. 1 മുതൽ പൂരിപ്പിക്കണം. ഇന്നാ എല്ലാവർക്കും കൊടുത്തേക്ക്. എന്തിനാണ് സാർ ഇത്? കാണാൻ. ദേ പറഞ്ഞു അങ്ങോട്ട് ചെയ്താ മതി, മനസ്സിലായോ? എന്റെ രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഞാൻ. പൊക്കോളൂ, എല്ലാവർക്കും കൊടുത്തേക്ക്. ശരി സാർ. ബന്ധങ്ങൾ പൂരിപ്പിക്കുക. എന്തായി? ദേ ഇത് പൂരിപ്പിക്കാൻ പറഞ്ഞു. പൂരിപ്പിക്കാനോ? ആ എനിക്കൊന്നും അറിയില്ല. ഇനി ഇത് വട്ടാണോ? ക്യാബിനിൽ ഇരുന്ന് എല്ലാം കാണുന്നുണ്ടാവും. എന്താ സാർ ഇതൊക്കെ? കുറച്ച് സംഖ്യകൾ തന്നിട്ട് ഞങ്ങളോട് പൂരിപ്പിക്കാൻ പറയുന്നു. എന്താ വെക്കുന്നത്? അതൊന്നും ഇല്ല കിരണേട്ടാ, ഈ കണക്കുകൾ കൊണ്ടുള്ള കളിയാണല്ലോ ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഒരു സിവിൽ എഞ്ചിനീയർ വീടിന്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ അതിലും കണക്കുണ്ടല്ലോ. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിന്റെ 4 മോഡലുകൾ. 1 എന്റെ കയ്യിലുണ്ട്. ഇത് ഇതുവരെ ആരും അഡാപ്റ്റ് ചെയ്യാത്ത മെത്തേഡാണല്ലോ. ഞാൻ ഇങ്ങനെ കിരണേട്ടാ, ഇവരെ ഇന്റലിജന്റ് ആകാൻ ചെറിയൊരു ടെസ്റ്റ്. ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? അത് പിന്നെ ദീനക്കെന്ത് തോന്നുന്നു? ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ദേ ഇതാണ് കുഴപ്പം. ഇന്റർവ്യൂ ചെയ്യുമ്പോ ഇതുപോലെ വേണം ഇവരുടെയൊക്കെ നോളജ് ഇളകാൻ, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഈ കമ്പനി പിടിച്ചിരിക്കുവാണെങ്കിൽ ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും നിങ്ങളുടെ കഴിവ് തെളിയിക്കാം. ഓക്കെ ഓക്കെ, കാരി ഓൺ. സാർ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ? നിങ്ങൾക്കൊന്നും പറഞ്ഞു തരികയല്ല എന്റെ ജോലി. അതിനല്ല പറഞ്ഞ സാലറി തരുന്നത്. എല്ലാരും ഒന്നിച്ച് ഡിസ്കസ് ചെയ്യും, എന്നിട്ട് പൊതുവായ ഒരു തീരുമാനത്തിലെത്ത്. ഏഹ്
ഈ വണ്ടി അധികം നാളൊന്നും ഓടില്ല ഗ്രീനെ. ഓഫീസ് കൂടി തുടങ്ങിയതുകൊണ്ട് നിന്റെ ജോലി കൂടിയല്ലേ? അത് കുഴപ്പമില്ലെന്ന് നീ പറഞ്ഞാ മതിയോ? നിന്റെ ജോലി കൂടിയാൽ നിന്റെ ശമ്പളവും കൂട്ടണം. 20 സ്ഥാനത്ത് 25,000 ഇപ്പൊ തന്നെ കൂടുതലാണെന്നോ? ആര് പറഞ്ഞു കൂടുതലാണെന്ന്? 4-5 പണിക്കാർ ഒന്നിച്ച് ചെയ്യുന്നതാ നീ ചെയ്യുന്നത്. എന്നിട്ട് കിട്ടുന്ന ശമ്പളവും അതേപടി മുത്തശ്ശി ഏൽപ്പിക്കുക. അതുകൊണ്ടുകൂടിയാ ശമ്പളം കൂട്ടിത്തരുന്നത്. ഇപ്പോ അഡീഷണലായി തരുന്ന 5,000 നിന്റെ അക്കൗണ്ടിലേക്കായിരിക്കും പോവുക. നീ ഒരു ഫോമിൽ ഒപ്പിട്ട് തരണം. നിനക്ക് ഇന്ന് തന്നെ ഒരു അക്കൗണ്ട് തുടങ്ങണം. പിന്നെ ഞാനായിട്ട് അഡീഷണൽ ആയിട്ട് അതിലേക്ക് എന്തെങ്കിലുമൊക്കെ അക്കൗണ്ട് ചെയ്തോളാം. വിക്രം എങ്ങനെയുണ്ടെന്നോ? അവൻ ബ്രില്യന്റ് അല്ലേ? അവന്റെ ഐഡിയാസ് ആർക്കും പറഞ്ഞു കൊടുക്കില്ല. ഇപ്പൊ തന്നെ സ്റ്റാഫുകളെയൊക്കെ ആകെ കൺഫ്യൂഷൻ ആക്കിക്കൊണ്ടിരിക്കുക. അവരുടെ കഴിവുകൾ അറിയാനുള്ള ശ്രമമാ നടത്തുന്നത്. സ്റ്റാഫുകളൊക്കെ വെള്ളം കുടിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. വിക്രം ഇവിടെ വന്നതുകൊണ്ട് കമ്പനിക്ക് മെച്ചമാണ്. അവനും പിന്നെ ആകെയുള്ള ദോഷം നിന്റെ വളർത്തച്ഛന. പ്രകാശൻ ഇവിടെ വരികയും പോവുകയും ചെയ്യുന്നത് പ്രശ്നം തന്നെയാ. അങ്കിളിനെ ഞാൻ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവിടെ നീതിക്ക് നിരക്കുന്ന രീതിയിലല്ല അയാളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ. ചിലതൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ അച്ഛനെ അപമാനിക്കുന്നത് മകനെ അപമാനിക്കുന്നതിന് തുല്യമായതിനാൽ എല്ലാം കണ്ടില്ലാന്ന് നടിക്കുന്നു എന്ന് മാത്രം. വിക്രത്തിന് ഏതായാലും അയാൾ നല്ല പേരൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അല്ല, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. വിക്രത്തിന് ഇവിടെ ഓഫീസ് തുടങ്ങാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോഴും അതിനുശേഷവും നിനക്ക് ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല. എന്താ അങ്ങനെ? വെറുതെ കള്ളം പറയരുത്. നമസ്കാരം. എങ്ങനെയുണ്ട് വർക്കൊക്കെ? ഞങ്ങൾ പല കൺസ്ട്രക്ഷൻ കമ്പനിയിലും വർക്ക് ചെയ്തിട്ടുണ്ട് സാർ. എന്നാൽ ഇവിടുത്തെ രീതികളൊക്കെ വളരെ വ്യത്യസ്തമാണ്. എനിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്.
പിന്നെ വിക്രം വളരെ ചെറുപ്പമാ, ന്യൂ ജനറേഷനിലെ പയ്യനായതുകൊണ്ട് ഐഡിയാസും ഡിഫറെന്റ് ആയിരിക്കും. അത് നിങ്ങൾ ക്യാച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല സർ വിക്രം സാർ പറയുന്നതൊന്നും. അല്ല ഹരി, ഇത് വിക്രത്തിന്റെ കമ്പനിയിലെ സൂപ്പർവൈസർ അല്ലേ? ഇയാളെന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇതെല്ലാം ഒരു കമ്പനിയാണ്, രണ്ട് സെക്ഷൻ ആണെന്നേ ഉള്ളൂ. അപ്പോഴേ ഞാൻ വന്ന കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കാം. ഇനി മുതൽ നമ്മുടെ കമ്പനിയിൽ സിമെന്റും മണലും ഒക്കെ ഇറക്കാൻ പോകുന്നത് ഞാനാ. ഇപ്പൊ അവിടെയൊക്കെ ലോഡ് ഇറക്കുന്ന ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. രാഹുൽ വെച്ചിരിക്കുന്ന സൂപ്പർവൈസർ, അതായത് നിങ്ങൾ. എനിക്കതിൽ അത്ര വിശ്വാസം പോരാ, പക്ഷേ കസ്റ്റമേഴ്സിന് വിശ്വാസമാണ്. കമ്മീഷൻ നന്നായിട്ട് കിട്ടുന്നുണ്ടല്ലേ? മനസ്സിലായില്ല? നന്നായിട്ട് അടിച്ചു മാറ്റുന്നുണ്ടല്ലേ എന്ന്. ആ പണം വേണ്ട മിസ്റ്റർ, എനിക്ക് ജീവിക്കാൻ. എന്നെയാണ് കമ്പനി സൂപ്പർവൈസറായി നിയമിച്ചിരിക്കുന്നത്. ഞാനാണ് അതിന്റെയൊക്കെ മേൽനോട്ടവും. ഇതുവരെ വളഞ്ഞ വഴി ഞാൻ നോക്കിയിട്ടേ ഇല്ല. എന്താ എന്താ ഇവിടെ? നമ്മുടെ കമ്പനിയുടെ മേൽനോട്ടത്തിലുള്ള വർക്കിന് സിമെന്റും കമ്പിയും ഒക്കെ ഇതേ ഇറക്കാമെന്ന് ഞാൻ പറഞ്ഞതേ. കമ്പനിയുടെ കൺസ്ട്രക്ഷൻ സൈറ്റിന് ആവശ്യമുള്ള സിമെന്റ് മണലും ഒക്കെ ഞാൻ ഇറക്കിക്കൊള്ളാം. ക്വാളിറ്റി ഇല്ലാത്തൊന്നും നമ്മുടെ കമ്പനിക്ക് വേണ്ട. ആദ്യം ഞാൻ ഇറക്കുന്ന ലോഡ് പരിശോധിച്ചു നോക്കിയിരുന്നേ, എന്നിട്ട് തീരുമാനിക്കുക ക്വാളിറ്റി ഉള്ളതാണോ അല്ലയോ എന്നൊക്കെ. കമ്പനിയെ നന്നാക്കാൻ കുറെ പേര് നടത്തുന്നുണ്ടല്ലോ, അവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ അറിയാം നമ്മുടെ കമ്പനിയിൽ വരുന്നതിനേക്കാൾ പൈസ അവരുടെ അക്കൗണ്ടിലുണ്ടാവും. എവിടെ ചെന്നാലും അവശകനം പോലെ മുന്നിൽ വന്ന് നിന്നോളൂ. ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. സാർ ഞങ്ങളൊക്കെ ഇവിടെ തുടരണോ? അതൊന്നും കാര്യമാക്കണ്ട. വിവരമില്ലാത്ത ഒരാൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, അങ്ങനെ കരുതിയാ മതി. ഇവിടെ സ്റ്റാഫുകൾ വളരെ കൺഫ്യൂഷനില്ല. എന്താ പ്രശ്നം? ഞങ്ങൾ ചെയ്യുന്ന വർക്കുകളൊന്നും വിക്രം സാർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുകയാണ് സാർ. വർക്കിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാവും. ഇതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, ഒന്ന് സിങ്കായി വരാൻ കുറച്ച് സമയമെടുക്കും. ആ അന്ന് കോൺഫറൻസ് ഹാളിൽ വിക്രത്തിന്റെ അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. അതാണ് എന്റെയും ആത്മവിശ്വാസം. ആ നിങ്ങൾ വിക്രത്തിന്റെ രീതിയിലേക്ക് വരാൻ നോക്ക്. അയാൾക്ക് മറ്റുള്ളവരെ അനുകരിക്കുന്ന ഇഷ്ടമല്ല, പുതിയ പുതിയ മെത്തേഡ്സ് അഡാപ്റ്റ് ചെയ്യുന്നതിലെ ഇഷ്ടം. അത് മറ്റുള്ളവർക്ക് ഇഷ്ടമാണോന്നുമില്ല, എങ്കിലും കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പിന്നെ പ്രകാശിന്റെ കാര്യം, അത് നിങ്ങൾ കാര്യമാക്കണ്ട. ആ ഹരിയേട്ടാ ഒന്ന് വന്നേ. ആ കേറി. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ ഗ്രീനെ. അബദ്ധം പറ്റിയെന്നാണ് സംശയം. മോഡേൺ ആർട്ടുമായിട്ട് ചിലരിറങ്ങിയിട്ടുണ്ട്, അത് അവർക്ക് പോലും മനസ്സിലാവില്ല. അതാ സത്യം. ഇയാൾ ശരിക്കും ആർട്ട് വർക്കിൽ ജീനിയസ് ആണോ? അയാൾക്ക് വല്ലതും അറിയാമോ? ആർക്കറിയാം, വാപ്പോ. കമ്പനിക്ക് ആവശ്യമുള്ള സിമെന്റ്, മണല്, കമ്പി എന്നിവ ഇനി ഇറക്കാൻ പോകുന്നത് നമ്മളാ. ചന്ദ്രൻ എന്തൊരു കമ്പനിയാ! മണൽ മാഫിയായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. സിമെന്റ് ചാക്ക് ഒന്നിന് 5 രൂപ വെച്ച് നമുക്ക് കമ്മീഷൻ കിട്ടും. എന്ന് വെച്ചാ ഓരോ വർഷവും ലക്ഷങ്ങളുടെ ബിസിനസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ എം സാൻഡ്, മണല്, കമ്പി എന്നുള്ള ചപ്പ് ചവറുള്ള കമ്മീഷൻ വേറെ. അടുത്ത വർഷം ആകുമ്പോ നമ്മള് കെട്ടിടങ്ങൾ വെച്ച് വിൽക്കും. നമ്മൾ കെട്ടുന്ന എല്ലാ ബിൽഡിങ്ങുകളുടെയും ഇലക്ട്രിക്കൽ വർക്ക് എനിക്ക് പിടിച്ചിരാൻ നോക്കണ. അതിന് നിനക്കിതിന്റെ പണിയല്ലേ അറിയാവോ? പിന്നെ ഞാൻ എങ്ങനെയാ കെ ജി ബി കയറിയത്? കേറിയ കാര്യമൊക്കെ കൊള്ളാം, പക്ഷെ അതുപോലെ തന്നെ ഉടനെ ഇറങ്ങുകയും ചെയ്തു. അല്ല ഞാൻ വിചാരിച്ചാൽ ഈ വഞ്ചി മുങ്ങോന്ന് അറിയാവുന്ന ഒരാളിവിടെ ഉണ്ട്. അത് മറ്റാരും അല്ല, അച്ഛന്റെ മോൻ തന്നെ. എന്താടാ നീ അങ്ങനെ പറഞ്ഞു? ഇന്ന് തണുപ്പുള്ള മുറിയിൽ കറങ്ങുന്ന കസേരയിൽ അവൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ മിടുക്കുണ്ടാ. അതിന്റെ കാര്യമൊന്നും അച്ഛൻ പറയണ്ട, നമ്മൾ തമ്മിൽ ഇതിനെപ്പറ്റി ഇനി ഒരു തർക്കവും വേണ്ട.
ഈ കമ്പനി കെട്ടിപ്പൊക്കുന്ന ബിൽഡിങ്ങുകളുടെ ഇലക്ട്രിക്കൽ വർക്ക് എനിക്ക് വേണമെങ്കിൽ നിഷ്പ്രയാസം നേടിയെടുക്കാൻ പറ്റും. അതിന് വിക്രം തന്നെ എന്നെ സഹായിക്കുകയും ചെയ്യും. അവനെ എന്നെ സഹായിച്ചേ പറ്റൂ. അല്ല, ആ രീതിയിലാ കാര്യങ്ങളുടെ ഒരു പോക്കേ ഞാൻ അറിയാത്തതായിട്ട്. ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അതൊന്നും ഇപ്പൊ അച്ചറിയണ്ട. ഇന്ന് അച്ഛനും അച്ഛന്റെ മോനും ഉൾപ്പെടെ ഇവിടെ ഇങ്ങനെ തല ഉയർത്തി പിടിച്ച് നിൽക്കണമെങ്കിൽ അതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആത്മവിശ്വാസം വേണ്ട. അല്ല, ഏത് നിമിഷവും ഈ ആണമ്പലൊക്കെ തകർന്നു വീഴാം. എന്താ ഇവിടെ നടക്കുന്നൊന്നും തെളിച്ചു പറ. പറയാനൊന്നുമില്ല. അച്ഛനും മോനും കമ്പനിയിൽ വിഹിതം കിട്ടുമ്പോ എന്നെ കൂടി ഒന്ന് പരിഗണിക്കണം, അത്രേ ഉള്ളൂ. സൈറ്റിലൊക്കെ വെറുതെ എല്ലാവരും ഒന്ന് സൈറ്റ് അടിക്കാൻ വന്നതാ. അല്ല, എന്തിനാ ഇത്രയും കനമുള്ള കമ്പിയൊക്കെ? പാമ്പൻ പാലം പണിയാൻ പോവാണോ? അല്ല, പാലാരിവട്ടം പാലം. എന്തേ? എന്തോ? അതെ, നാളെ മുതൽ ഞാൻ ഈ സൈറ്റിൽ ഉണ്ടാവും. ഇവിടെ സിമെന്റും മണലും കമ്പിയൊക്കെ ഇറക്കാൻ പോകുന്ന ഇനി ഞാനാ. കുറച്ചു നാളായിട്ട് ഇവിടെ സിമെന്റും കമ്പിയും മണലും ഒക്കെ അടിച്ചു മാറ്റുന്നുണ്ടെന്നാണ് കേട്ടത്. ഇനി കമ്പനിക്ക് ലാഭം ഉണ്ടാക്കുന്ന പണിയെ ഇവിടെ ഞാൻ ചെയ്യാൻ സമ്മതിക്കൂ. നിനക്ക് എന്തറിയാടാ കൺസ്ട്രക്ഷനെ പറ്റി? വലിയ വലിയ ഫ്ളാറ്റുകളൊക്കെ കെട്ടിപ്പൊക്കുന്ന നിന്റെ മാത്രം പണിയാണോ? നമുക്കൊന്നും പറഞ്ഞോളല്ലോ, നമ്മളൊക്കെ കൊച്ചു പിള്ള പാവം. കമ്പനിയിൽ വന്ന് കൊറേ ഭരിച്ചു, ഇനിയിപ്പോ സൈറ്റിൽ വന്നിരിക്കണോ? എടാ രാഹുലേ, ഈ വർക്ക് സൈറ്റും കമ്പനി എല്ലാം കിരണിന്റെ അമ്മയുടെ പേരിലാണ്. നീ അവരെ സോപ്പിട്ട് കാല് പിടിച്ച് നിൽക്കുന്നാണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. ഇനി അതൊന്നും നടക്കില്ല. എല്ലാത്തിനും എന്റെ കണ്ണുണ്ടാവും, എന്റെ മാത്രമല്ല എന്റെ മോന്റെയും. ഞാനാണ് കമ്പനിയെ ഈ നിലയിൽ വളർത്തിയത്. എന്തോന്ന് വളർത്തി? ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് അതിന് സ്വന്തം മോളുടെ പേരങ്ങ് വെച്ചു. നാളെ കിരൺ നിന്റെ മോളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം നിന്റെ സ്വന്തമാവുമല്ലോ. അതല്ലേ നിന്റെ ഉദ്ദേശം? അനാവശ്യം പറയാതെ ഇറങ്ങിപ്പോട. നീ ഇറങ്ങിപ്പോട. ഇവൻ പറയുന്ന കേട്ട് ആരും ഒന്നും ചെയ്യരുത്. ഇവൻ കമ്പനിയെ മുടിക്കാനായിട്ട് വന്നിരിക്കുക. പോടാ പോടാ. കമ്പനിയെ സേവിച്ച് സേവിച്ച് വീർത്തിരിക്കുന്നുണ്ടല്ലേ അവൻ. വേറെ എന്തോ മുന്തോളം നീ ചെയ്തത്? കിരണിന്റെ അച്ഛനെ തല്ലി ഒടിച്ചു, എന്നിട്ട് പെങ്ങളുടെ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റി. പ്രകാശ, ഇതിനൊക്കെ നീ എന്തെങ്കിലും കണക്ക് പറയേണ്ടി വരും, കരയേണ്ടി വരും. ഓ, കരയേണ്ടി വരും. അവൻ പറഞ്ഞ പോലെ പാലാരിവട്ടം പാലം മതി, പാമ്പൻ പാലം വേണ്ട. സിമെന്റും കമ്പി ഇത്തിരി കുറഞ്ഞു എന്ന് പറഞ്ഞ്
മനുഷ്യമാർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ട്രക്കൊന്നുമല്ലല്ലോ കയറ്റി കളിക്കാൻ പോകുന്നു, മനുഷ്യരല്ലേ ജീവിക്കുന്നത്. പോയത് കണ്ടില്ലേ, 6 അടി പൊക്കവും 400 കിലോ വെയിറ്റും. അവനൊക്കെ താമസിക്കാമെങ്കിൽ ഫ്ലാറ്റിൽ നിന്നൊരു കുന്തവും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂലി മാത്രമല്ല കുറച്ചുകൂടെ നേട്ടവും ഉണ്ടാക്കാം. രാഹുൽ സാറിനല്ല, കിരൺ സാറിനാ ഇതൊക്കെ നന്നായി പോണെന്ന് ആഗ്രഹം. കിരണിനെ ഞാൻ പറഞ്ഞു മനസ്സിലായിക്കോ, മനസ്സിലായോ? ഈ കമ്പിയും മണലും സിമെന്റും ഒക്കെ ഇറക്കുന്നതിന് രാഹുൽ എത്രയാ കമ്മീഷൻ മേടിക്കുന്നത്? ഞങ്ങൾക്കൊന്നും അറിയില്ല സാർ. എന്നാ എനിക്കറിയാം, ആ ബഗാസൂരിന്റെ പണിയാണ് ഇതൊക്കെ എന്ന്. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം അവന്റെ തട്ടിപ്പും വിട്ടിപ്പും നടക്കില്ല. പറഞ്ഞേരെ അവരോട്.